ധർമ്മരാജൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയേ. ചാക്കിൽ കെട്ടി തലച്ചുമടായി കോടിക്കണക്കിന് രൂപ ഒരു ഹോട്ടലിൽ നിന്ന് ബി ജെ പിയുടെ പാർട്ടി ഓഫീസിൽ കൊണ്ട് തള്ളിക്കൊടുക്കണം. ലോറിയിൽ അതിസാഹസികമായി പണം കയറ്റി ആ പണം കോന്നിയിൽ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഇടത്ത് കൊണ്ടുവന്നെത്തിച്ച് എല്ലാ വാർഡ് പ്രസിഡന്റുമാർക്കും വിതരണം ചെയ്യണം. പിന്നെ അതീവ റിസ്കിൽ ഒരു കാറിനുള്ളിൽ പ്രത്യേക അറയിൽ ഈ പണവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ആ പണമൊക്കെ വിതരണം ചെയ്യണം. എന്നിട്ടും ആ ധർമ്മരാജനെ ബി ജെ പിക്കാർ അവിശ്വസിച്ചതിൻ്റെ തിരിച്ചടിയായിട്ടാണ് അന്വേഷണ സംഘത്തോട് യാഥാർത്ഥ്യങ്ങളെല്ലാം തുറന്നു പറയാൻ ധർമ്മരാജൻ തയ്യാറായത്. ആ കുറ്റപത്രത്തിലെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ധർമ്മരാജനെ ബി ജെ പി അവിശ്വസിച്ചതിൻ്റെ ഒരു ദുരന്തമായിട്ടാണ് ഇപ്പോഴത്തെ ഈ കൊടകര കുഴൽപ്പണക്കേസ് ഈ നിലയിലെത്തിയത് എന്ന് കരുതേണ്ടി വരും. ധർമ്മരാജൻ കഴിഞ്ഞ 10-12 വർഷമായി കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിക്ക് പണമെത്തിക്കുന്ന ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ്. ബി ജെ പിയുടെ പണ നിയന്ത്രണം, ഈ കുഴൽപ്പണ നിയന്ത്രണം അങ്ങനെയാണല്ലോ, അത് ധർമ്മരാജൻ വഴി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ധർമ്മരാജന് ബി ജെ പിയിലെ നേതാക്കളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളത്. പക്ഷേ ആദ്യമൊരിക്കൽ സേലത്ത് വെച്ച്, അത് ഈ ശ്രീധരന് വേണ്ടി പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന 4,40,00,000 രൂപയാണ്, അത് സേലത്ത് വെച്ച് കവർച്ച പോയി. അത് പോട്ടെ സാരമില്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് കൊടകര വെച്ച് അടുത്ത 3.5 കോടി പോകുന്നത്. അപ്പോൾ തുടർച്ചയായി ഈ ധർമ്മരാജൻ്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ധർമ്മരാജൻ തങ്ങൾക്കിട്ട് പണിയുകയാണോ എന്നുള്ളൊരു സംശയം ബി ജെ പി നേതൃത്വത്തിനുണ്ടായി. അതുകൊണ്ടാണ് ആദ്യം പരാതി വേണ്ട എന്നും ഇവന്മാരെയൊക്കെ നന്നായിട്ടൊന്ന് പൂശിയാൽ മതി, ഇവന്മാർ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊള്ളുമെന്നും ബി ജെ പിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി ഈ ധർമ്മരാജൻ്റെ മുമ്പിൽ വച്ച് തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകളോടും പറയുന്നത് കേട്ടുവെന്ന് ധർമ്മരാജൻ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ധർമ്മരാജനെയും ധർമ്മരാജൻ്റെ ടീമിനെയും ബി ജെ പി പൂർണ്ണമായും അവിശ്വസിക്കാൻ തുടങ്ങി. ഇനി ഇയാൾ വഴി പണക്കടത്ത് നടന്നാൽ അത് തങ്ങൾക്ക് ആപത്താണ് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ ഒരുപാട് ആലോചനകൾക്ക് ശേഷം അത് ധർമ്മരാജൻ്റെ പൈസയാണ്, 25,00,000 രൂപയാണ് കളവ് പോയത് എന്ന് അങ്ങ് തട്ടിയേക്കൂ എന്ന് പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ ഊരാക്കുടുക്കായി ബി ജെ പിയെ നാണക്കേടിൻ്റെ പടുകുഴിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ധർമ്മരാജനാണെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഒന്നൊന്നായി. അയാളാണെങ്കിൽ ആ പഴയ കുഴികളൊക്കെയും തോണ്ടി ആ മാലിന്യങ്ങൾ മുഴുവൻ പുറത്തെടുത്തിട്ട് കൊണ്ടേയിരിക്കുന്നു. ബി ജെ പിക്കാർക്ക് മൂക്കുപൊത്താതെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായിരിക്കുന്നു.